മഴയൊന്നും കനത്താല്ല കുട്ടനാട്ടുകാർക്ക് കണ്ണീർ കാലമാകും. കൂട്ട കുട്ടനാട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി സജു ദേവസ്യ എത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ നിന്ന് സജു ദേവസ്യ, ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇനി വെള്ളം തുറന്നു വിട്ടു കഴിയുമ്പോൾ കുട്ടനാട്ടിലും അതുപോലെ അപ്പുറ കുട്ടനാട്ടിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. സജോ, ഗുഡ് മോർണിംഗ്. സജോ, എന്തൊക്കെയാണ് കുട്ടനാട്ടിലെ വിവരങ്ങൾ? അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഭീതിയുണ്ടോ? അവിടുത്തെ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് തന്നെയാണ് കുട്ടനാടിനെ പ്രധാനമായും ആശങ്കയുടെ നിഴലിലാക്കിയിരുന്നത്. പ്രത്യേകിച്ച് കക്കി ഡാമിൽ നിന്നുള്ള ജലമടക്കം പമ്പയിലും മണിമലയാറ്റിലൂടെ കുട്ടനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനകം പമ്പ ഡാം കൂടി തുറന്നതോടുകൂടി കൂടുതൽ ജലം എത്തും. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ വലിയ ആശങ്ക കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എ സി റോഡിലെ ഒന്നാംകരയിലാണ്. ഒന്നാംകരയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വലിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. വള്ളാതുരുത്തി, നെടുമുടി, കാവാലം മേഖലകളിൽ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. മങ്കൊമ്പിലും ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ വലിയ ആശങ്ക, നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും സർക്കാരും പറഞ്ഞിരുന്നതുപോലെ തന്നെ വലിയൊരു ആശങ്കയ്ക്ക് ഇപ്പോൾ വകയില്ല എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങി. കാരണം പുലർച്ചയോടുകൂടി കക്കി ഡാമിൽ നിന്ന്, അതായത് പത്തനംതിട്ടയിൽ നിന്നുള്ള കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കുട്ടനാട്ടിലേക്ക് പ്രവേശിക്കും എന്ന് കൃത്യമായി തന്നെ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. അതേ സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. അതിനകം തന്നെ ഇവിടെ ഇതിനകം ദുരിതാശ്വാസ ക്യാമ്പുകൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ നിലവിൽ ലോവർ കുട്ടനാട്ടിലില്ല. അപ്പുറ കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പമ്പയിൽ ഇനിയും ജലനിരപ്പ് ഉയരും. കാരണം പമ്പ ഡാം തുറന്നിട്ടുണ്ട്. മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അത് എടത്വ, വിയപുരം, ചക്കുളത്തുകാവ്, നെടുമ്പുറം, നീരേറ്റുപുറം ഉൾപ്പെടുന്ന തലവടി ഉൾപ്പെടുന്ന അപ്പർ കുട്ടനാടിൻ്റെ മേഖലകളിൽ അല്പം ആശങ്ക എന്നതിനേക്കാൾ ഉപരി ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മേഖലയിൽ ജലനിരപ്പ് കുറേ കൂടി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ലോവർ കുട്ടനാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴൊരു ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതിനുള്ള മുന്നൊരുക്കങ്ങൾ, രണ്ട് NDRF സംഘത്തിൻ്റെ രണ്ട് യൂണിറ്റുകൾ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമായി ഇതിനകം നിയോഗിച്ചിട്ടുണ്ട്.